सभी छात्रों नमस्ते, वेलकम टू ए प्लस अकादमी। अब नाम सुख दुख सेकंड चैप्टर तुंगी फस्ट चाप्टर ऐसे फस्ट यूनिट नाम सेकंड यूनिट स्टार्ट फस्ट यूनिट चाप्टर पढ़ी ओर्मे फस्ट यूनिट नर बीरबलि आठ पढ़े എല്ലാവർക്കും ഓർമ്മയില്ല അതിലെന്താ പഠിച്ചതെന്ന്? ബീർബല്, ബീർബല് ആരാണെന്ന് നമ്മൾ പഠിച്ചു. മഹാനായ അക്ബർ ചക്രവർത്തിയുടെ ആ ഒരു മന്ത്രിയായിരുന്നു ബീർബലിലെ. ആ ഒരു ചാപ്റ്റർ പഠിച്ചു, ജ്ഞാനമാർഗം എന്നുള്ള ആ ഒരു ചാപ്റ്ററിലെ. മൂന്ന് രാജകുമാരന്മാർ വിദ്യ പഠിച്ചു കഴിഞ്ഞ് തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങുന്ന ആ ഒരു കഥയുള്ള ആ ഒരു ചാപ്റ്ററും നമ്മൾ പഠിച്ചു അല്ലേ. ജ്ഞാനമാർഗം എന്നുള്ള ആ ഒരു ചാപ്റ്റർ അതിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ പേൽ അല്ലേ, ആ ഒരു കള്ളത്തരം പൊളിയുന്ന എന്നുള്ള ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ ഇതിലൊക്കെ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? ഇതിലൊക്കെ പ്രധാനമായിട്ടും അറിവിനെ സംബന്ധിച്ചാണ് വരുന്നത് അല്ലേ. അറിവ് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഇതാണ് അല്ലേ. അത് നമ്മൾ പ്രകടിപ്പിക്കണം. പിന്നീട് ആ അറിവ് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ അല്ലെ, നമ്മുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ നന്മക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ അറിവിനെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അവരുടെയൊന്നും ആ ഒരു നഷ്ടങ്ങൾക്കോ അല്ലേ, നാശനഷ്ടങ്ങൾക്കോ അവരുടെ നാശത്തിനോ ഒന്നും വേണ്ടി അവർക്ക് നന്മയല്ലാത്ത കാര്യങ്ങളിൽ തിന്മ ഉണ്ടാവാൻ വേണ്ടിയൊന്നും നമ്മൾ നമ്മുടെ അറിവിനെ ഉപയോഗിക്കരുതല്ലേ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ അറിവ് ഉപയോഗിച്ച് നമുക്കും മറ്റുള്ളവർക്കും ഉപകാരമാവുന്ന രീതിയിലേ, അവർക്കും നമുക്കും ഏറ്റവും നല്ലതാവുന്ന, നന്മ വരുത്തുന്ന അതേ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അറിവിനെ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചതല്ലേ. അല്ലാത്തത് പിന്നെ അതുപോലെ തന്നെ ഒരാളുടെ അറിവിലെ അയാളുടെ വേഷം അല്ലെ, അയാളുടെ ആ ഒരു വേഷങ്ങൾ കൊണ്ടോ അതുപോലെ അയാളുടെ ആ ഒരു ഭാവം നടത്തം അല്ലേ, അയാളുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ അയാളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയൊന്നും പൊതുവേ ഉള്ള അല്ലേ. പൊതുവേ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു അയാളുടെ ആ ഒരു കാട്ടലിലൂടെ നമുക്ക് അയാളുടെ അറിവിനെ പുറമേയുള്ള ആ മൂടിയിലൂടെ അല്ലേ എന്ന അയാളുടെ അറിവിനെ നമുക്ക് അളക്കാൻ കഴിയില്ല. എന്ത് ചെയ്യണം? അയാൾ ആ ഒരു വ്യക്തി അല്ലേ. അപ്പം നമുക്കാണ് അറിവ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു അറിവിനെ പ്രദർശിപ്പിക്കുക അല്ലേ, അതിനെ പ്രകടിപ്പിക്കുകയല്ലാതെ നമുക്ക് എന്ത് അറിയാൻ കഴിയില്ല. ആ ഒരു ആളുടെ അറിവിനെ കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലൂടെ നമ്മൾ പഠിച്ചതല്ലേ. അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും അല്ലേ, ഓരോ വ്യക്തിക്കും അയാളുടെ അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ടെന്നും നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഒരു ആരും നിസ്സാരക്കാരനല്ല അല്ലേ. ഒരു ഏത് എന്താ ഏത് ഒരു വ്യക്തിയാണെങ്കിലും അയാൾ നിസ്സാരക്കാരനല്ല. അയാളെ സംബന്ധിച്ച് നല്ലൊരു അറിവ് അയാൾക്കുണ്ട് എന്നുള്ള ആ ഒരു കാര്യവും നമ്മൾ പഠിച്ചില്ല. അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ തരം അറിവാണ്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ അറിവുകളും നേടിയെടുക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല അല്ലേ. കാരണം ലോകത്തെല്ലതും അറിവുകളാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏതൊരു സ്ഥാനത്താണെങ്കിലും അല്ലേ, നമ്മൾ ഭാവിയിൽ വലുതായിട്ടില്ലേ, നിങ്ങളൊക്കെ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നവരായിരിക്കുമല്ലേ. പലർക്കും പല മേഖലകളായിരിക്കും ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടാലും എന്ത് ചെയ്യണം? നമ്മൾ അക്ബർ ചക്രവർത്തിയെപ്പോലെ അറിവ് നേടാനുള്ള ആ ഒരു അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. ആ ഞാൻ വലിയ നിലയിലൊക്കെ എത്തിയല്ലോ അല്ലേ, എനിക്കിനി അറിവുകൾ നേടേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊന്നും കരുതി ആരുമിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിവുകൾ ആർജിച്ചു കൊണ്ടേ ഇരിക്കുക അല്ലേ. എവിടുന്നൊക്കെ അറിവ് കിട്ടുന്നോ ആ വായനയിലൂടെയോ അല്ലേ, ഏതൊക്കെ രീതിയിൽ നമുക്ക് അറിവ് കിട്ടുന്നു ആ രീതിയിലൊക്കെ നമ്മൾ അറിവ് സമ്പാദിക്കാനായിട്ട് നിൽക്കണം അല്ലേ. അക്ബർ ചക്രവർത്തിയെ സംബന്ധിച്ച് വലിയൊരു സാമ്രാജ്യത്തിൻ്റെ തന്നെ ഉടമയായിരുന്നിട്ട് പോലും അക്ബർ ചക്രവർത്തിക്ക് എന്താണ് ആഗ്രഹം? ഇനിയും അറിവ് നേടണം,
തൻ്റെ അറിവുകളൊന്നും പൂർണ്ണമല്ല എന്നുള്ള ആ ഒരു ആഗ്രഹം എന്നുള്ള ആ ഒരു തോന്നലാണ് അക്ബർ ചക്രവർത്തിക്ക് വന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, എത്ര വലിയ സ്ഥാനത്തിരുന്നാലും എന്ത് ചെയ്യണം, അറിവുകൾ നേടാനുള്ള അവസരങ്ങളൊന്നും പാഴാക്കരുത്, അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കണം എന്നാണ് ഇതിൽ ഈയൊരു ചാപ്റ്ററിലൂടെ ഈയൊരു ഫസ്റ്റ് യൂണിറ്റിലൂടെ നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് തുടങ്ങാനുള്ളത് സെക്കൻഡ് യൂണിറ്റാണ് അല്ലേ. ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും അതിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിരിക്കും അല്ലേ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കണം കേട്ടോ, കാരണം നമുക്ക് ഇടയ്ക്കൊന്നും ഇങ്ങനെ ജസ്റ്റ് നോക്കുന്നത് നമ്മുടെ എക്സാമിന് വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് പിന്നീട് അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് എക്സാമിൻ്റെ ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠത്തിൽ നിന്ന് ആ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമ്മൾ കുറേ വർക്കുകൾ ചെയ്തു അല്ലേ, പോസ്റ്റർ ഡയറി അങ്ങനെയുള്ള കുറേ വർക്കുകളൊക്കെ ചെയ്തു അല്ലേ. നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഒരു സുഖദുഃഖ് എന്നുള്ള ഈ ഒരു കവിതയാണ്. ഒരു കുട്ടി കിടന്നുറങ്ങുന്നു. ഈ ഒരു കുട്ടി കണ്ടോ തലയിണക്ക് ചിറക് വെച്ച്, ഈ ഒരു പിക്ചറാണ് ഇതിലുള്ളത്. കാരണം ആ കുട്ടി ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ആ ഒരു ടൈമിൽ ഈ കുട്ടി ധാരാളം സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതാണ് ഈ ഒരു പിക്ചറിൽ പറയുന്നത് അല്ലേ. നമ്മളൊക്കെ ധാരാളം സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ ഉറങ്ങുമ്പോൾ. അതുപോലെയുള്ള ആ ഒരു ഇതാണ് ഇതിൽ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സുഖദുഃഖ് എന്നുള്ള ഈ ഒരു കവിതയാണ് പഠിച്ചത് അല്ലേ. ഈ ഒരു കവിതയിൽ ഈ ഒരു കവി ആരാണ്, സുഖദുഃഖ് എന്നുള്ള സുമിത്രാനന്ദൻ പന്ത് അല്ലേ. സുഖദുഃഖ് എന്നുള്ള ഈ ഒരു കവിത എഴുതിയത് സുമിത്രാനന്ദൻ പന്താണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എന്തൊരു കവിതയാണെങ്കിലും പടുക്കഥയാണ് എന്താണെങ്കിലും അത് എഴുതിയ ആളെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, അത് പഠിച്ച് തന്നെ വെക്കണം. കാരണം നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള നല്ലൊരു വഴിയാണത്. അപ്പം അത് എഴുതിയതാരാ, ജസ്റ്റ് ഒന്ന് അയാളുടെ പേര് അയാളെ കുറിച്ച് ഫസ്റ്റ് പാരഗ്രാഫിൽ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. എന്നിട്ട് സാരാംശം നമ്മുടെ ടിപ്പണിയൊക്കെ എഴുതുമ്പോൾ എന്നിട്ട് ബാക്കി എഴുതിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പഠിച്ചത് സുഖദുഃഖ് എന്നുള്ള ഈ ഒരു കവിതയാണ്. ഈ ഒരു കവിതയിൽ സുഖത്തെയും ദുഃഖത്തെയും ഇല്ലേ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സുഖത്തെയും ദുഃഖത്തെയും കവി പ്രകൃതിദത്തമായി അല്ലേ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു അല്ലേ. കാർമേഘത്താൽ മറയുന്ന സൂര്യനെയും കാർമേഘത്താൽ മറയുന്ന ചന്ദ്രനെയും ചന്ദ്രൻ്റെ ശോഭ കൊണ്ട് പിന്നീട് മറയുന്ന ആ ഒരു കാർമേഘത്തെയൊക്കെ കവി ഇവിടെ പറയുന്നുണ്ട്. ചന്ദ്രന് സന്തോഷം അല്ലേ, നമുക്ക് ആ ഒരു ഉപമ കേട്ടാൽ തന്നെ അറിയാം അല്ലേ. ചന്ദ്രനെന്നും കാർമേഘം എന്നും പറയുമ്പോൾ കവി എന്തിനൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന്, കാർമേഘം എന്ന് പറയുമ്പോൾ ദുഃഖമാണ്, ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അല്ലേ തെളിഞ്ഞു നിൽക്കുന്ന അല്ലേ നല്ല സന്തോഷമുള്ള സംഭവം അല്ലേ. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ സന്തോഷത്തെയുമാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കവി ഇവിടെ ധാരാളം പറയുന്നുണ്ട് അല്ലേ, നിരന്തരമായ സുഖത്തെയും നിരന്തരമായ ദുഃഖത്തെയും കവി ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു നാണയത്തിൻ്റെ എന്താ ജീവിതത്തിലെ നാണയമല്ല നമ്മുടെ ജീവിതമാകുന്ന ആ ഒരു സംഭവമല്ല അതിൽ സുഖം ദുഃഖം എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളാണ് അല്ലേ. ഒരു പ്രാവശ്യം സുഖമാണെങ്കിൽ ഒരു പ്രാവശ്യം ദുഃഖമായിരിക്കും അല്ലേ. എന്താ നിരന്തരമായ സുഖത്തെയും അതുപോലെ തന്നെ നിരന്തരമായ ദുഃഖത്തെയും കവി ഇവിടെ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നിരന്തരമായ സുഖമാണെങ്കിൽ ദുഃഖത്തെക്കുറിച്ച് അറിയില്ലല്ലേ, ജീവിതത്തിൻ്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് അറിയില്ല. നിരന്തരമായ ദുഃഖമാണെങ്കിലും ജീവിതം എന്താണ്, ജീവിതത്തിൽ ദുഃഖത്തെ സന്തോഷം എങ്ങനെയാണെന്നൊന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് കവി പറയുന്നത് ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഈ ഒരു ദുഃഖവും സന്തോഷവും അല്ലേ മാറി മാറി വരണം. അതിൻ്റെ ഒരു കണ്ണുപൊത്തിക്കളിയാണ് അല്ലേ ജീവിതം എന്ന് പറയുമ്പോൾ. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു കണ്ണുപൊത്തിക്കളിയാണ് അല്ലേ. കണ്ണു പൊത്തുമ്പോൾ ദുഃഖം, കണ്ണു തുറന്നാൽ സുഖം അല്ലേ. ആ ഒരു രീതിയിൽ അങ്ങനെയാണ് കവി ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ കവി ആഗ്രഹിക്കുന്നത് എന്താണ്, നിരന്തരമായ ദുഃഖവും നിരന്തരമായ സുഖവും കവി ആഗ്രഹിക്കുന്നില്ല. കവി രണ്ടിൻ്റെയും ഒരു മിക്സിങ്ങിലെ ഒരു
രണ്ടിൻ്റെയും ഒരു കൂടിച്ചേരൽ, രണ്ടിൻ്റെയും ഒരു ഇതാണ്, രണ്ടുമുള്ള ഒരു ജീവിതത്തെയാണ് കവി ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ കണ്ടു അല്ലേ. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ ചെയ്തു, എഴുതി അല്ലേ. വിട്ടു തന്നവർ കുറച്ചുള്ളൂ, എല്ലാവരും വിട്ടു തരണം. ക്വസ്റ്റ്യൻ ആൻസറുകൾ എഴുതി എല്ലാവരും ഇതുപോലെ എനിക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. നമ്മൾ ഒരു പദപ്രശ്നം പൂരിപ്പിച്ചു അല്ലേ. ഒരു ഒരുപോലുള്ള വാക്കുകൾ ഇതിൽ കണ്ടു, പദപ്രശ്നം പൂരിപ്പിച്ചു അല്ലേ. ആ ഒരു പദപ്രശ്നങ്ങൾ കണ്ടു, അതുപോലെ ഈ ഒരു സുഖദുഃഖം എന്ന കവിതയുടെ ആശയവും എഴുതി അല്ലേ. ഇനി നമുക്കുള്ളത് പിതാക്ക പ്രായശ്ചിത്തം അല്ലേ. അച്ഛൻ്റെ പ്രായശ്ചിത്തം സംസ്മരണമാണ്. സംസ്മരണം എന്ന് പറയുമ്പോൾ ഇതൊരു എന്താണ്, ഓർമ്മക്കുറിപ്പ് ആണ് അല്ലേ. ഇത് ആരാണ് എഴുതിയത്? ഓർമ്മക്കുറിപ്പാണിത്. അരുൺ ഗാന്ധി എഴുതിയ ഓർമ്മക്കുറിപ്പാണ്. ഇത് അനുവാദം ചെയ്തിരിക്കുന്നത് അരവിന്ദ് ഗുപ്ത ആണിത് അനുവാദം അനുവാദം ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് അരുൺ ഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ മകൻ്റെ മകൻ, അതായത് മഹാത്മാഗാന്ധിജിയുടെ പേരക്കുട്ടിയാണ് അരുൺ ഗാന്ധി. അരുൺ ഗാന്ധിയുടെ ഒരു സംസ്മരണമാണ് കേട്ടോ ഇത്. ഡോക്ടർ അരുൺ ഗാന്ധി അല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് പേജ് നമ്പർ 33 പറയുന്നുണ്ട്. നമുക്ക് എന്താ നോക്കാം അല്ലേ. ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിക്ക് ബേട്ടേ ഔർ മഹാത്മാഗാന്ധിക്ക് പോത്തേഹേം അല്ലേ. അപ്പം എന്താണ്, ഈ അരുൺ ഗാന്ധി എന്ന് പറയുന്നത് മണിലാൽ ഗാന്ധിയുടെ മകനും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയുടെ എന്താ പേരക്കുട്ടിയും അല്ലേ, മകൻ്റെ മകൻ അല്ലേ. അതാണ് ആര്? അരുൺ ഗാന്ധി. അരുൺ ഗാന്ധിനെ 30 തക്ക് ടൈംസ് ഓഫ് ഇന്ത്യ മേം കാമിക്കുക. 30 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ അരുൺ ഗാന്ധി. ആപ്കി അനേക കിതാബും പ്രകാശിത, അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ആപ്പ് ഏക്ക് എം കെ ഗാന്ധി ആപ്പ് ആപ്പ് എം കെ ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കെ സംസ്ഥാപക എം കെ ഗാന്ധി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം സ്ഥാപിച്ചു. യഹ് സംസ്ഥാ അഹിംസ പരിഷോദ് കർത്തിഹെ, ഇവിടെ അഹിംസയെക്കുറിച്ചില്ല, അഹിംസ ഗാന്ധിജിയുടെ ഒരു സമരമാർഗമായിരുന്നു അഹിംസ, അതിനെക്കുറിച്ച് അതിനെ പറ്റി റിസർച്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അഹിംസ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഒരു സമര മാർഗമായിരുന്നു ഈ അഹിംസ. ഈ അഹിംസയെക്കുറിച്ച് അവിടെ റിസർച്ച് നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അഹിംസയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് അഹിംസയെക്കുറിച്ച് കൂടുതൽ വിശദമായ പഠനങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട് അല്ലേ, എം കെ ഗാന്ധി സ്ഥാപിച്ച ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലേ. അപ്പോൾ അരുൺ ഗാന്ധി ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ മകൻ്റെ മകനാണ്. അപ്പോൾ ഈ മഹാത്മാ ഇവർ ഈ അരുൺ ഗാന്ധി എഴുതിയ ഒരു ജസ്റ്റ് ഒരു ഓർമ്മക്കുറിപ്പ് മേരെ സോറി പിതാക്ക പ്രായശ്ചിത്തം, അച്ഛൻ്റെ പ്രായശ്ചിത്തം അല്ലേ എന്നുള്ള ഈ ഒരു ആ ഒരു ഓർമ്മക്കുറിപ്പാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അല്ലേ. അപ്പം അതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് അതെന്താ നോക്കാം അല്ലേ. ഉസ് സമയമേം സോലഹ് ബർസ് കഥ ഓർ അപ്പിനെ മാതാപിതാക്കെ സൗത്ത് ദക്ഷിണ ആഫ്രിക്ക മേം ടർബൻ സെ കറേബ് അഡാരഹ് മിൽ ദൂർ ഏക്ക് ആശ്രം മേം രഹതാ ദ ആശ്രം കോ മേരേ ദാദാജി മഹാത്മാഗാന്ധിക്ക് സംസ്ഥാപിത് കിയാദ ആശ്രം ദൂർ ദരാജ് കെ ഇലാക്കെ മേം ധാ വഹാം ദൂർ ദൂർ തക്ക് ബസ് ഖന്നേക്കെ ഗേത്ത് ദേ ശാഹർ സെ ബഹുത്ത് ദൂർ രഹനേക്കെ കാരൺ വഹാം ഹമാരെ കോയി പഡോസി നഹീം ദേ ഇസ്ലിയേ മേം ഓർ മേരി ദോ ബഹിനോം ഹമേശാ ശാഹർ ജാനേക്കെ ഇന്തിസാർ മേം രഹത്തേ ദേ ഹം ശാഹർ ജാനേക്കെ ഹർ മൗക്ക് കി തലാശ് മേം രഹത്തെ ജിസ്സേ ഹം അപ്പനെ മിത്രോം സെ മിൽ സകേം ഓർ സാത്ത് ഹി വഹാം കെ
सिनेमा घर में फिल्में देख सके। एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं। उनकी वहां पूरे दिन की एक मीटिंग दी। मुझे ऐसे ही मौके की तलाश दी क्योंकि मैं शहर जा रहा था। माम ने मुझे सामान लाने की एक लंबी लिस्ट जमा दी। शहर में मुझे पूरा दिन बिताना था, इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा। इसमें कार की सर्विसिंग भी शामिल थी। अब इधर पर നമുക്ക് ഒന്ന് നോക്കാം അല്ലേ, എന്താണ് ഇതിൽ ഈ ഓർമ്മക്കുറിപ്പിൽ ഈ അച്ഛൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ എന്താണെന്ന്. അപ്പോൾ ആരും മറക്കരുത്, പിതാക്ക പ്രായശ്ചിത്തം എന്നത് അരുൺ ഗാന്ധി എഴുതിയിട്ടുള്ള ഒരു സംസ്മരണമാണ്. സംസ്മരണം എന്നാൽ ഓർമ്മക്കുറിപ്പിലെ മലയാളത്തിൽ പറയുമ്പോൾ ഓർമ്മക്കുറിപ്പാണ്. അപ്പോൾ എന്തായാലും മറക്കരുത് കേട്ടോ. ഉസ് സമയ് മേം സോലഹ് ബർസ് കഥ. ആ ഒരു സമയത്തിലെ ഉസ് സമയ് ആ ഒരു സമയത്ത് മേം ഞാൻ സോലഹ് ബർസ് കഥ ആ ഒരു സമയത്ത് ഞാൻ എന്തായിരുന്നു ഞാനൊരു സോലഹ് 16 ബർസ് കഥ ആ ഒരു സമയത്ത് ഞാൻ ഒരു 16 വയസ്സുകാരനായിരുന്നു. ഔർ അപ്പനെ മാതാപിതാക്കെ സാത്ത് ദക്ഷിണാഫ്രിക്ക മേം ടർബൻ സെ കരീബ് 18 മീൽ ദൂർ ഏക്ക് ആശ്രം മേം രഹത്താത. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എന്താണ് ഞാനൊരു 16 വയസ്സുകാരനായിരുന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അല്ലേ മേരെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ദക്ഷിണാഫ്രിക്ക അല്ലേ ദക്ഷിണാഫ്രിക്ക അതായത് സൗത്ത് ആഫ്രിക്കയാണ്. അതിലെ ടർബനിൽ നിന്നും 18 മൈൽ അകലെയുള്ള ഒരു ആശ്രമത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് അല്ലേ. പിന്നെ മാതാ അച്ഛന് പിത മാതാ അമ്മ പിത അമ്മ സാത്ത് കൂടെ ദക്ഷിണാഫ്രിക്ക അതായത് ഇന്നത്തെ ഇപ്പോൾ ഉള്ള സൗത്ത് ആഫ്രിക്ക അല്ലേ. ടർബൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും 18 മൈല് ദൂരെയുള്ള ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ആശ്രമത്തിലായിരുന്നു മേം ഞങ്ങൾ ഞാൻ എന്ത് രഹത്താത താമസിച്ചിരുന്നത്. ആശ്രം കോ മേരാ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത കിയാത. ആശ്രമം സോറി അതല്ല ഇവിടെ കേട്ടോ. ആശ്രമം മേരെ ദാദാജി എൻ്റെ ദാദാജി ദാദാജി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ അതായത് അച്ചച്ചനല്ലേ നമ്മുടെ അതായത് ഗാന്ധിജിയുടെ മകൻ്റെ മകനാണ് ഈ എഴുതുന്നത്. അപ്പോൾ ഈ ഇത് പറയണ എൻ്റെ ദാദാജി മഹാത്മാഗാന്ധിജി സ്ഥാപിത കിയാത മഹാത്മാഗാന്ധിജി ആയിരുന്നു ഇത് സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത്. ആശ്രം ദൂർ ദരാജ് കെ ഇലാഖോ മേംദ അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത് ആശ്രമം എന്താണ് ദൂരെ ദൂരെ ഒരു പ്രദേശത്താണ് അല്ലേ. ആശ്രമം ദൂർ ദരാജ് ദൂരെ ദൂരെയുള്ള ഒരു ഇലാക്ക പ്രദേശം അല്ലേ. ആശ്രമം ദൂരെ ദൂരെയുള്ള ഒരു പ്രദേശത്തായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ഒഴിഞ്ഞ പ്രദേശമാവാനാണ് സാധ്യത അല്ലേ. നമുക്ക് നോക്കാം. വഹാം ദൂർ ദൂർ തക്ക് ബസ് ഖന്നേക്ക് ഗേത്തുതേ. വഹാം അവിടെ എന്താണ് ദൂർ ദൂർ വളരെ ദൂര ദൂരത്തോളം അല്ലേ വിദൂരമായിട്ട് വിദൂരമായിട്ടുള്ള എന്താണ് ഖന്നേ ഗേത്ത് ഖന്നേ ഗേത്ത് എന്ന് ഖന്നേ എന്ന് പറയുമ്പോൾ കരിമ്പിൻ്റെ ഗേത്ത് വയലല്ലേ. അപ്പോൾ അവിടെ വളരെയധികം ദൂരത്തോളം വ്യാപിച്ച് കിടന്നിരുന്ന കരിമ്പിൻ്റെ വയലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഷാഹസെ ബഹുത്ത് ദൂർ റഹനേ കേ കാരൻ വഹം ഹമാരെ കോയി പടോസി നഹിംദ. ഷാഹർ എന്ന് പറയുമ്പോൾ പട്ടണം അല്ലേ. പട്ടണത്തിൽ നിന്നും ബഹുത്ത് ദൂർ വളരെയധികം അല്ലേ വളരെയധികം ദൂരത്തായത് കാരണം അല്ലേ കാരണം വഹാം അവിടെ ഹമാര ഞങ്ങൾക്ക് കോയി ഒരു പടോസി അയൽവാസികൾ അല്ലേ നെഹീം ഇല്ല അല്ലേ. അപ്പോൾ ഞങ്ങൾ പട്ടണത്തിൽ നിന്നും വളരെയധികം ദൂരത്തായത് കാരണം ഞങ്ങൾക്ക് അയൽവാസികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ
മേം ഔർ മേരി ദോ ബഹിനും ഹമേഷ ഷാ ഹർ ജാനേക്കേ ഇന്തിസാർ മേം രഹത്തേതേ അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു സമയത്ത് ആരായിരുന്നു ഞാൻ? ഒരു 16 വയസ്സുള്ള കുട്ടിയായിരുന്നു, ഒരു 16 വയസ്സുകാരനായിരുന്നു അല്ലേ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 18 മൈല് അകലെയുള്ള ഒരു ആശ്രമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ആശ്രമം എൻ്റെ ദാദാജി അല്ലേ, അതായത് അച്ചച്ചൻ അല്ലേ, അച്ഛൻ്റെ അച്ഛന് ആണ് സ്ഥാപിച്ചത്. ആശ്രമം ദൂരെ ദൂരെ ഒരു പ്രദേശത്തിലെ, വളരെയധികം ദൂരത്തുള്ള ഒരു ഒരു ഉൾപ്രദേശത്തിലെ, അങ്ങനെയുള്ള ഒരു പ്രദേശത്തായിരുന്നു ഈ ആശ്രമം ഉണ്ടായിരുന്നത്. അവിടെ വളരെയധികം ദൂരത്തോളം എന്താണ് ഉണ്ടായിരുന്നത്, വ്യാപിച്ച് കിടക്കുന്നിരുന്ന വളരെയധികം ദൂരത്തോളം ഉണ്ടായിരുന്ന ദൂരത്തോളം എന്താണ് കരിമ്പിൻ്റെ വയലുകളായിരുന്നു ഉണ്ടായിരുന്നത്. പട്ടണത്തിൽ നിന്നും ദൂരെ 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 താമസിക്കുന്ന അല്ലേ, പട്ടണത്തിൽ നിന്നും വളരെയധികം ദൂരേക്ക്, അതായത് ഉള്ളിലേക്ക് മാറി താമസിക്കുന്നത് കാരണം ഈയൊരു താമസിക്കുന്ന ഈയൊരു സ്ഥലത്ത് ഇവർക്ക് അയൽവാസികളാരും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അയൽവാസികൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ രണ്ട് ദോ ബഹിനും അല്ലേ, രണ്ട് സഹോദരിമാരും എപ്പോഴും പട്ടണത്തിലേക്ക് പോകാനുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഷാർ ബോത്ത് റൈനേക്ക് ഇസ്ലിയെ, ഇതുകൊണ്ട് മേം ഞാനും മേരി എൻ്റെ ദോ ബഹിനും രണ്ട് സഹോദരിമാരും ഹമേഷ ഇവർക്ക് എന്തായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു, ഷാഹർ ജാനെ പട്ടണത്തിലേക്ക് പോവാനായിട്ട്, ഇന്തിസാർ രഹത്തേത് അല്ലേ, പട്ടണത്തിലെ ഇന്തിസാർ ആഗ്രഹം. അപ്പോൾ ഇവർ പട്ടണത്തിലേക്ക് പോവാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എപ്പോഴും കഴിഞ്ഞിരുന്നു അല്ലേ, കാരണം ഈയൊരു ആ ഒരു ചെറിയ കുട്ടികളല്ലേ, ആ ഒരു പ്രായത്തെ സംബന്ധിച്ച് എന്താണ് ധാരാളം കൂട്ടുകാരൊക്കെ ആണല്ലേ കളിക്കാനും, നിങ്ങളെയൊക്കെ തന്നെ സംബന്ധിച്ചല്ലേ എന്താണ് അച്ഛനും അമ്മ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ അവരുടേതായിട്ടുള്ള ലോകത്ത് കഴിഞ്ഞുകൂടും. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്കെന്താണ് എപ്പോഴും രണ്ടൊന്ന് കളിക്കൂട്ടുകാരൊപ്പം വേണം അല്ലേ, ഒന്നോ രണ്ടോ കളിക്കൂട്ടുകാർ ഒപ്പം വേണം. അപ്പോൾ തങ്ങൾക്ക് കൂട്ടുകാർ എവിടെയാണുള്ളത് അല്ലേ, കൂട്ടുകാരെവിടെയാണുള്ളത്, അവിടെയുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഇവർ പോവാനുള്ള ആ ഒരു ആഗ്രഹം ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം അല്ലേ കുട്ടികളെ സംബന്ധിച്ച്, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രായം നോക്കിയാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം എന്തായിരിക്കും, നിങ്ങളുടെ ആ ഒരു സമപ്രായക്കാരുടെ ഒപ്പം കളിക്കാൻ അല്ലേ, എന്തൊക്കെ തരം കളികളും അല്ലേ അവരോടിട്ട് സംസാരിച്ച് ആ ഒരു സമയം പോവാനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം അല്ലേ. അതുപോലെ തന്നെ ഇവരും എന്തായിരുന്നു പട്ടണത്തിലേക്ക് പോകാനും ഇവരെ കൂട്ടുകാരെ കാണാനൊക്കെ ഇവർക്ക് ഭയങ്കര നല്ല ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, പട്ടണത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ എവിടെ എവിടെയെന്ന് ഇവർ നോക്കി നടക്കുമായിരുന്നു അല്ലേ. ഇനി അതുപോലെ തന്നെ അവർ പട്ടണത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ നോക്കി നടക്കുമായിരുന്നു. ഹം ഷാഹർ ജാനേക്കെ ഹർ മൗക്കോം കി തലാഷ് മേം രഹത്തെ ജിസ് സേ ഹം അപ്പിനെ മിത്രോം സേ മിൽ സക്കേം ഓർ സാത്ത് ഹി വഹാം കെ സിനിമാഘർ മേം ഫിൽമേം ദേക്ക് സഖ്യം അല്ലേ. അവർ പട്ടണത്തിലേക്ക് പോകാനുള്ള കാരണങ്ങളാണ് ഇതിൽ പറയുന്നത് അല്ലേ. പോകാനുള്ള ആഗ്രഹം എന്തൊക്കെയാണ്, പട്ടണത്തിലേക്ക് പോയാൽ അല്ലേ അവർക്ക് എന്താണ് ജിസസേ എന്നാൽ എന്താ ജിസസേ എന്നാൽ അതിനാൽ അല്ലേ. അതിനാൽ എന്താണ് അവർക്ക് ഞങ്ങളുടെ കൂട്ടുകാരെ കാണാനും പിന്നെ അവിടെയുള്ള തിയേറ്ററിൽ പോയി സിനിമ കാണാനും പറ്റുമായിരുന്നു അല്ലേ. പട്ടണത്തിലേക്ക് പോകുമ്പോഴായിരുന്നു ആ ഒരു അവസരങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നത് ജിസസേ. അതിനാൽ ഹം ഞങ്ങൾക്ക് അപ്പിനെ തങ്ങളുടെ മിത്രം കൂട്ടുകാരെ അല്ലേ കൂട്ടുകാരെ കാണാനും പിന്നെ എന്താണ് വഹാം അവിടെയുള്ള സിനിമാഗർ സിനിമാ തിയേറ്ററിൽ പോയി ഫിലിം ദേഖ് സിവിലിം ദേഖിനെന്ന് പറഞ്ഞാൽ സിനിമ കാണാനും അല്ലേ അവർക്ക് കൂട്ടുകാരെ കിട്ടാനും സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാനും കിട്ടുന്ന ഒരവസരമായിരുന്നു ഈ ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ ലഭിച്ചിരുന്നത് അല്ലേ. അപ്പോൾ പട്ടണത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഏക് ദിൻ പിതാജീനെ മുജ്സേ കഹാ കി മേം ഉനേം കാർ കെ ഷാഹർലെ ജാവും അല്ലേ. എന്താണ് ഏക് ദിൻ ഒരു ദിവസം പിതാജി പിതാ അച്ഛൻ മുജ്സേ കഹ എന്നോട് പറഞ്ഞു എന്ത് മേം ഞാൻ
ഉനൈം അദ്ദേഹത്തെ കാർസെ ഷാഹറിലെ ജാവും കാറിൽ പട്ടണത്തിൽ കൊണ്ടാക്കണം അല്ലേ. ഞാൻ കാറിൽ അദ്ദേഹത്തെ പട്ടണത്തിൽ എത്തിക്കണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. ഉൻകി വഹാം പൂരേ ദിൻകി ഏക് മീറ്റിംഗ് ദി ഉൻകി അദ്ദേഹത്തിന് വഹാം അവിടെ പൂരേ ദിൻ ഒരു ദിവസം മുഴുവൻ അല്ലേ, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അല്ലേ ഒരു ദിവസം മുഴുവനായിട്ടുള്ള ഏക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ. മുചേ മുചേ ഏസേ ഹി മൗക്കോം കി തലാഷ്തി അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ കാറിൽ പട്ടണത്തിൽ കൊണ്ടുപോയി ഇറക്കണം. അദ്ദേഹത്തിന് അവിടെ ഒരു ദിവസം മുഴുവനായിട്ട് നീളുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഒരു അവസരം ഞാൻ എന്തായിരുന്നു തിരഞ്ഞു നടക്കുമായിരുന്നു അല്ലേ. ഞാൻ അങ്ങനെയുള്ള ഒരു അവസരം തിരഞ്ഞു നടക്കുമായിരുന്നു അല്ലേ. മുജെ എന്നെ സം മുജെ എനിക്കില്ലേ ഏസെ ഇതുപോലുള്ള ഒരു മൗഗ് അവസരം തലാഷ് തിരയുക. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു അവസരം തിരഞ്ഞു നടക്കുന്ന ഒരു സമയത്തായിരുന്നു അച്ഛൻ പറയുന്നത് എന്ത്, അച്ഛനെ പട്ടണത്തിൽ കൊണ്ടുപോയി ഇറക്കണം എന്ന് പറയുന്നത്. ക്യോങ്കി മേം ഷാഹർ ജാ രഹാതാ എന്തുകൊണ്ടെന്നാൽ ഞാൻ ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ മേം ഞാൻ ഷാഹർ പട്ടണത്തിൽ ജാരഹ അല്ലേ ഞാൻ പട്ടണത്തിൽ പോകുന്നു. മാം അമ്മ അമ്മ എന്താ ചെയ്യുന്നത്. മുജേ സാമാൻ ലാനേക്ക് ഏക്ക് ലംബി ലിസ്റ്റ് ദമാതി അല്ലേ. മുജേ എൻ്റെ എനിക്ക് സാമാൻ ലാനേക്ക് സാമാനം അല്ലേ ഒരു ഒരു സാധനങ്ങളുടെ സാധനങ്ങൾ വാങ്ങാനുള്ള ഏക്ക് ഒരു ലംബി ലിസ്റ്റ് ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ധമാതി എന്നെ പിടിപ്പിച്ചു. ധമാതി എന്ന് പറഞ്ഞാൽ പിടിപ്പിക്കുക. അപ്പോൾ അമ്മ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു വലിയ ലിസ്റ്റ് തന്നെ എന്നെ പിടിപ്പിച്ചു അല്ലേ. കാരണം പട്ടണത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവില്ലേ പട്ടണത്തിൽ. ഇവർ ഒരു ഉൾപ്രദേശത്തായതുകൊണ്ട് ഇവിടെ സാധനങ്ങളിലെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് ഒരു അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. കാരണം പട്ടണത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ധാരാളം എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടുക. ഇത് കാരണം തന്നെ അമ്മ ഇവർ പട്ടണത്തിലേക്ക് പോകുകയെന്ന് കേട്ടപ്പോൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഇവരുടെ കയ്യിൽ കൊടുക്കുന്നു. ഷാഹർ മേം മുചേ പൂരാ ദിൻ ബിത്താന അല്ലേ. ഷാഹർ അല്ലേ പട്ടണത്തിൽ പോകുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. പട്ടണത്തിൽ ഒരു ദിവസം മുഴുവൻ എനിക്ക് ചിലവഴിക്കണമായിരുന്നു അല്ലേ. പട്ടണത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസം മുഴുവനും നിൽക്കേണ്ടതായിട്ട് വരും അല്ലേ. ഷാഹർ മേം മുചേ പൂരാ ദിൻ ഒരു ദിവസം മുഴുവനും ബിത്താനാഥ ഒരു ദിവസം മുഴുവനും നിൽക്കണമായിരുന്നു. ഇസ്ലിയെ ഇതുകൊണ്ട് തന്നെ പിതാജീനെ അച്ഛന് മുജ്സെ വഹാം അവിടെ മുജ്സെ എനിക്ക് അവിടെ കൈ ബക്കായ കാമും അല്ലേ ഒരു ദിവസം മുഴുവനായിട്ടുള്ള കുറേ ജോലികളിൽ അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുറേ ജോലികൾ പൂർത്തിയാക്കാൻ പറഞ്ഞു. ഇല്ല അച്ഛന് കാമോം കോ പൂരാ കർണേ പൂരാ കർണേ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക. കാമോം ജോലികൾ കാം ജോലി കേട്ടോ. അപ്പോൾ അവിടെയുള്ള കുറേ ജോലികൾ അച്ഛൻ എന്നോട് പൂർത്തിയാക്കാൻ പറഞ്ഞു. ഇസ്മേ കാർക്ക് സർവീസിങ് ബി ഷാമിൽ ദി ഇതിൽ ഇസ്മേ ഇതിലെന്താണ് കാർക്ക് കാറിൻ്റെ സർവീസിങ്ങും ഷാമിൽ ദി ഉൾപ്പെട്ടിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് എന്നോട് അച്ഛൻ പറയുന്നത്, നീ ഒരു ഒരു ദിവസം ഏതായാലും അവിടെ കൂടുതൽ സമയം നിൽക്കണം. അപ്പോൾ നീ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കല്ല. അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛൻ എന്താണ് ഇവ ചെയ്യുന്നത്, ഇവനോട് കുറേ അധികം ജോലികൾ ഇവനക്ക് കൊടുക്കണം ആ ഒരു ജോലിയുടെ കൂട്ടത്തിൽ. കാരണം അച്ഛൻ അവിടെ ഒരു ദിവസം മുഴുവനായിട്ട് നീളുന്ന ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയാണ് ഒരു ദിവസം മുഴുവനായിട്ട് എനിക്കവിടെ ജോലിയുള്ള കാരണം ഒരു ദിവസം മുഴുവനായിട്ട് നീ ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കല്ല. അതുകൊണ്ട് കുറേ അധികം ജോലികൾ ഇവനിവിടെ ഉണ്ട് ആ ഒരു കൂട്ടത്തിലല്ലേ. ആ ഒരു ജോലിയുള്ള ആ ഒരു കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു, കാറിൻ്റെ സർവീസിങ് അല്ലേ. കാറൊന്ന് സർവീസ് ചെയ്ത് കാരണം പട്ടണത്തിലാവുമ്പോൾ ഇങ്ങനെ ആ ഒരു സർവീസിങ്ങും നടക്കൂല അല്ലേ. ഈ ഉൾഗ്രാമത്തിലാവുമ്പോൾ കാറിൻ്റെ സർവീസിങ്ങും നടക്കൂല. അപ്പോൾ സർവീസിങ്ങിനൊക്കെ വേണമെങ്കിൽ പട്ടണത്തിൽ തന്നെ പോകണം. അപ്പോൾ അച്ഛൻ പറയണത് എന്താ, മീറ്റിംഗ് ആയത് കാരണം ഒരു ദിവസം മുഴുവൻ അച്ഛൻ അവിടെ തിരക്കിലാണ് അല്ലേ. അപ്പോൾ മോൻ അവിടെ വെറുതെ നിൽക്കുന്നത് കാരണം കാറിൻ്റെ ആ ഒരു സർവീസിങ് കൂടി തീർത്ത് വെക്കണം എന്ന് പറയുകയാണ് അല്ലേ.
എന്നിട്ട് അച്ഛൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇനി മുതൽ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഈ ബാക്കി മുതൽ മൈനെ പിതാജി മെമ്മിനെ പിതാജിക്കോ മീറ്റിംഗ് ആ ഒരു ഭാഗം മുതൽ അടുത്ത ക്ലാസ്സിൽ എടുക്കുക. ഇതാരും മറക്കരുത്, പിതാക്ക പ്രാശ്ചിത്ത് ഒരു സംസ്മരണാണ്. സംസ്മരണം എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മക്കുറിപ്പാണ്. ഇത് എഴുതിയത് അരുൺ ഗാന്ധിയാണ്. ആരും മറന്നു പോവരുത്. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, താങ്ക്സ്.